കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ആ പാദസരം കൈകളിലെടുത്ത ഉടനെ രഞ്ജിത്തിന് സോഫിയ ഓർമ്മ വരികയും അവൻ പറയാൻ തുടങ്ങുകയും ചെയ്തു. സോഫിയ, സോഫിയ യജമാനെ, അങ്ങക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നോ? എനിക്ക് കുറേശ്ശെ കുറച്ച് ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് എന്റെ തല കറങ്ങുന്നതുപോലെ തോന്നുന്നു. രഞ്ജിത്തിന് പെട്ടെന്ന് തല കറങ്ങാൻ തുടങ്ങി. എന്നിട്ടവൻ ബോധം നഷ്ടപ്പെട്ട് താഴെ വീണു. മാഗി ഓടിച്ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ആ വെള്ളം രഞ്ജിത്തിന്റെ മുഖത്തേക്ക് ഒഴിച്ചു. രഞ്ജിത്തിന്റെ ബോധം തെളിഞ്ഞു. രഞ്ജിത്ത്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അത് എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. ഞാൻ ആ മന്ത്രവാദിനിയെ വെറുതെ വിടില്ല. രഞ്ജിത്ത്, നമ്മൾ ആലോചിച്ചു വേണം ഓരോന്ന് ചെയ്യാൻ. കാരണം അവർ സൂത്രശാലിയും അതുപോലെ ശക്തിയുമാണ്. മനസ്സിലായോ? സോഫിയ, നിനക്കെന്റെ യജമാനെ പറ്റി ഒരു കാര്യങ്ങളും അറിയില്ല. അത് മാത്രമല്ല, നിനക്ക് ഞങ്ങളുടെ യാത്രയെക്കുറിച്ചും ഒന്നും അറിയില്ല. രഞ്ജിത്ത് ചിരിക്കാൻ തുടങ്ങി. അത് സാരമില്ല, വിട്ടേക്ക് മകി. ഇത് പല വർഷങ്ങളായിട്ടുള്ള യാത്രയാണ്. ഒരു നിമിഷം കൊണ്ട് അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പല വർഷങ്ങളോ? അപ്പൊ നീ എത്ര വർഷമായി യാത്ര തുടങ്ങിയിട്ട് അതും എനിക്ക് വേണ്ടിയാണോ നീ ഇതെല്ലാം ചെയ്യുന്നത്? ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽക്കേ ഈ യാത്ര തുടങ്ങിയതാണ്. വരുന്ന വഴിയിലാണ് എനിക്ക് മാഗിയെ കിട്ടിയത്. അന്നു മുതൽ മാഗി എന്റെ കൂടെ തന്നെയാണ്. രഞ്ജിത്തും മാഗിയും സോഫിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്കാരോ അങ്ങോട്ട് വരുന്നൊരു ശബ്ദം കേൾക്കാനിടയായി. അപ്പോൾ മാഗി പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ഭയന്നുപോയി. എന്നിട്ട് ഓടി വന്ന് രഞ്ജിത്തിന്റെ അടുത്ത് ഒട്ടിച്ചേർന്നു. അല്ല, എന്തു പറ്റി മാഗി? നീ എന്തിനാണ് പേടിച്ചിരിക്കുന്നത്? അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ യജമാനെ, തിരിഞ്ഞു നോക്ക്. രഞ്ജിത്തും സോഫിയും പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവരും വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി. രജനി അവരുടെ നേരെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രജനിയുടെ മുടി അഴിഞ്ഞുകിടക്കുകയായിരുന്നു. അവളുടെ ശരീരം മുഴുവൻ രക്തമായിരുന്നു. അവളുടെ കാലിൽ ചെരുപ്പോ സാൻഡലോ ഉണ്ടായിരുന്നില്ല. അവളുടെ കൈയിൽ മുറിച്ചെടുത്തൊരു കൈയുണ്ടായിരുന്നു. അതും കഴിച്ചുകൊണ്ടാണ് അവൾ വന്നിരുന്നത്. രജനിയുടെ ഈ രൂപം കണ്ട് അവരെല്ലാവരും ഭയന്നുപോയി. എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ രജനി അവരുടെ പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. സോഫിയ രഞ്ജിത്തിനോട് ഒരു തുരങ്കമാർഗത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ടവരാ തുരങ്കത്തിലേക്ക് ഇറങ്ങി. എന്നാൽ അവർക്ക് ചുറ്റും അവർക്ക് രജനിയെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അവർ മൂന്നു പേരും കൂടെ ഒരു സ്ഥലത്ത് നിന്നു. മാഗിയും സോഫിയയും കണ്ണുകളടച്ച് വേഗം രഞ്ജിത്തിനോട് ചേർന്ന് വന്ന് നിന്നു. യജമാനെ, എന്നെ രക്ഷിക്കണേ യജമാനെ. അവളെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഇതുവരെ നമ്മൾ പലരോടും നേരിട്ട് ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവള് അവരെക്കാളൊക്കെ വലിയ അപകടകാരിയാണെന്ന് തോന്നുന്നു. നാളെ ഈ സമയത്ത് അവൾ എന്റെ ചോര കുടിച്ച് എന്റെ കൈ ഇങ്ങനെ തെന്നുകയായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് സോഫിയ കരയാൻ തുടങ്ങി. നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങനെയൊന്നും സംഭവിക്കില്ല. രഞ്ജിത്തിന് വൈരാഗി തന്റെ കുറച്ച് ശക്തികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. രഞ്ജിത്ത് ആ ശക്തികൾ പ്രയോഗിക്കാൻ തുടങ്ങി. രജനി അവിടെ നിന്ന് അപ്രത്യക്ഷയായി. രഞ്ജിത്ത് മാഗിയെയും സോഫിയെയും കൂട്ടി ആ തുരങ്കത്തിലൂടെ ഒരു ഗുഹയിലേക്ക് എത്തുന്നു. എന്നിട്ട് രാത്രി അവിടെ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം രാവിലെ. ഇനിയിപ്പോ എന്താ പറ്റുക? നീ പേടിക്കാതെ, നമ്മളെല്ലാവരും സുരക്ഷിതരായിരിക്കും. നിനക്കറിയില്ല മാഗി, ഈ മാന്ത്രിക നഗരത്തിന്റെ റിമോട്ട് കൺട്രോൾ ആ രജനിയുടെ കയ്യിലാണ്. സമയമാവുമ്പോ അവളുടെ ആഹാരമാകാൻ നമ്മളെല്ലാം സ്വയം തന്നെ അവളുടെ അടുത്തേക്ക് എത്തും. അവൾ എന്തിനാണ് ഇതുപോലുള്ള പെണ്ണുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നത്? അതിലൂടെ അവൾക്ക് ഏറ്റവും സുന്ദരിയാവാനായിട്ട്. നീ പേടിക്കണ്ട, വൈകുന്നേരമാകട്ടെ, രാത്രിയാവുമ്പോ നീ തന്നെ അവളെ തേടിച്ചല്ലേ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇന്ന് നമുക്ക് രജനിയുടെ കഥ അവസാനിപ്പിച്ചേ പറ്റൂ. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. സംസാരിച്ച് സംസാരിച്ച് വൈകുന്നേരമായി. ദിവസവും എന്ന പോലെ അന്നും പാട്ടും നൃത്തവും നടക്കുകയാണ്. രഞ്ജിത്ത് മാഗിയെയും സോഫിയെയും കൂട്ടി അങ്ങോട്ട് ചെല്ലുന്നു. രജനി ഇന്നും വളരെ സന്തോഷത്തിലാണ്. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ രഞ്ജിത്തിൽ പതിച്ചു. അവൾ രഞ്ജിത്തിനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. എന്നാൽ രഞ്ജിത്ത് അവളുടെ അടുത്തേക്ക് പോകുന്നില്ല. രജനി സ്വയം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് രഞ്ജിത്തിന്റെ കൈകൾ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാൻ നോക്കുന്നു. രജനി രഞ്ജിത്തിനോടൊപ്പം നൃത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ രഞ്ജിത്ത് രജനിയെ കൈകൾ വീശി നന്നായി അടിച്ചു. ആ അടിയുടെ ശബ്ദം എല്ലാവർക്കും കേൾക്കാനായി. അത് കണ്ട് എല്ലാ നൃത്തവും പാട്ടും നിർത്തി. രജനി തന്നെ അപമാനിച്ചതിൽ ഏറ്റവുമധികം കോപിഷ്ടയായി. എന്നിട്ട് തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് രഞ്ജിത്തിനെ ഒരു മൃഗമാക്കി മാറ്റാൻ നോക്കി. എന്നാൽ രഞ്ജിത്തിനുമേൽ ഒരു ശക്തിയും പ്രവർത്തിക്കുന്നില്ല. രഞ്ജിത്ത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ നിന്നോടൊന്നും പറയാത്തത്. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ ചോരയും കുടിച്ചിട്ടുണ്ടായേനെ. രജനി മാഗിയെ തന്റെ കൈകളാൽ പിടിച്ചുയർത്തുന്നു. അപ്പോൾ മാഗി കരയാൻ തുടങ്ങി. യജമാനെ, യജമാൻ പോയി രക്ഷപ്പെട്ടുവല്ലേ. പക്ഷെ ഈ രക്തദാഹിയായ പിശാശ് എന്റെ രക്തം കുടിക്കുന്ന പോലെ തോന്നുന്നു. എന്റെ ശരീരത്തിൽ അത്രയൊന്നും രക്തമില്ല, എന്നെ രക്ഷിക്കണേ. ഇപ്പോൾ നിന്റെ യജമാനന്റെ വായിൽ വെണ്ണ നിറച്ചിരിക്കുകയാണ്. നീ അവനെ വിടു രജനി. ഓ, എനിക്കും ഇപ്പോഴാ ഓർമ്മ വന്നത്. ഞാൻ ഈ മാഗിയെ പിടിച്ചു പോക്കി വിഡ്ഢിത്തമാണ് ചെയ്തതെന്ന്. ഇന്ന് ഞാൻ കുടിക്കേണ്ടത് രഞ്ജിത്തിന്റെ പ്രിയപ്പെട്ട സോഫിയയുടെ രക്തമാണ്. സോഫിയയുടെ ബലി നടപ്പിലാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യാൻ രണ്ട് മാലാഖമാർക്ക് രജനി നിർദ്ദേശം കൊടുത്തു. ആ രണ്ട് മാലാഖമാരും പോയി സ്റ്റൂളും കോടാലിയും എടുത്തുകൊണ്ടു വന്നു.
രഞ്ജിത്ത്, ഇന്ന് നീ തന്നെ നേരിട്ട് കണ്ടോളും നിന്റെ മുന്നിൽ വെച്ച് എങ്ങനെയാണ് ഞാൻ സോഫിയയെ കഷ്ടപ്പെടുത്തി കൊല്ലാൻ പോകുന്നതെന്ന്. സോഫിയയെ സ്റ്റൂളിന്റെ മുകളിൽ ഇരിക്കാൻ വെക്കുകയും അവളെ നല്ല ഭംഗിയായി ഒരുക്കുകയും ചെയ്യുന്നു. എന്റെ കൊട്ടാരത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി സോഫിയയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും ഞാൻ ഇവളെ കൊന്ന് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായി മാറും. അതേ ഭ്രാന്ത് പിടിച്ച മന്ത്രവാദിനി, നീ സോഫിയ ഒന്നും ചെയ്യരുത്, ഇല്ലെങ്കിൽ നിന്റെ സാമ്രാജ്യം മുഴുവനും ഞാൻ നശിപ്പിക്കും. നീ നിന്റെ കണ്ണുകൾ കൊണ്ട് സോഫിയ ഇല്ലാതാകുന്നത് കാണാൻ പോവുകയാണ്. നിനക്കെന്നെ ഒന്നും തന്നെ ചെയ്യാനാവില്ല. രജനി തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് അവിടെയുള്ള എല്ലാവരെയും സ്റ്റാച്ചുവാക്കി മാറ്റുന്നു. സോഫിയ അവളോട് ദയയ്ക്കായി അപേക്ഷിക്കുന്നു. എന്നാൽ രജനി ഇപ്പോൾ ശരിക്കും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അവൾക്ക് രക്തം കുടിക്കുന്ന കാര്യമല്ലാതെ മറ്റൊന്നും ഇപ്പോൾ മനസ്സിലാവുന്നില്ല. രജനി മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സോഫിയയെ കൊല്ലാനായി കോടാലി തന്റെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുന്നു. ഇത് കണ്ട് എല്ലാവരും കണ്ണുകൾ ഇറുക്കിയടച്ചു. രജനി തന്റെ കോടാലി മുകളിലേക്ക് ഉയർത്തിയുടനെ ആരോ ആ കോടാലിയെ തടഞ്ഞുവെച്ചു. ആ കോടാലി ഇടയ്ക്ക് വെച്ചു തന്നെ നിന്നുപോയി. രജനി അത് ഉപയോഗിക്കാൻ നോക്കി. എന്നാൽ ആ കോടാലി വായുവിൽ തന്നെ പിടിച്ചു നിന്നു. ആരാണ് ഇവിടെ ആരാണുള്ളത്? എന്നാൽ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. എന്റെ ശക്തികളെ വെല്ലുവിളിക്കാൻ പാകത്തിന് ധൈര്യമുള്ള ആരാണ് ഇവിടെ ഉള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. രജനിക്കൊരു ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. എന്നാൽ ആരെയും കാണാനാകുന്നുണ്ടായിരുന്നില്ല. എന്താ, ഞാൻ ആരാണെന്ന് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ നീ? ഈ ശബ്ദം എനിക്ക് കേട്ട പരിചയമുണ്ടല്ലോ. നീ നിന്റെ ഗുരുവിനെ തന്നെ മറന്നോ, വളരെ നല്ലത്. വൈരാഗി വൈരാഗി മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. അവളെ കണ്ട് മാഗിയുടെയും രഞ്ജിത്തിന്റെയും കണ്ണുകളിൽ തിളക്കം നിറഞ്ഞു. അതെ, വൈരാഗി തന്നെ. നീ വഞ്ചിച്ചുപേക്ഷിച്ചിട്ട് പോയ വൈരാഗി. എന്നിട്ട് നീ ഒരു കള്ളക്രൂരമായ മാന്ത്രിക ലോകമുണ്ടാക്കി. എന്നാൽ ഞാൻ ഇന്ന് ഈ ലോകം ഇല്ലാതെയാക്കാൻ പോവുകയാണ്. നിന്നെ കൊണ്ട് അതിന് കഴിയുമായിരുന്നെങ്കിൽ നീ പണ്ടേ തന്നെ എന്റെ അടുത്തേക്ക് വന്നേനെ. എന്നാൽ ഇതും കുഴപ്പമില്ല, നിനക്കും മുക്തി കിട്ടേണ്ടതാണല്ലോ. വൈരാഗി സോഫിയെ സ്റ്റൂളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് കൊട്ടാരത്തിലുള്ള എല്ലാവരെയും സാധാരണ പോലെയാക്കി. എന്നിട്ട് വൈരാഗി തന്റെ ശില തിരിച്ചെടുക്കുകയും അതിന്റെ സഹായത്തിലൂടെ ആ കള്ളലോകം ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പോൾ സുന്ദരമായി കണ്ടിരുന്ന ആ കൊട്ടാരം ഒരു സാധാരണ വനത്തിന്റെ രൂപത്തിലേക്ക് മാറി. അവിടെയുണ്ടായിരുന്ന എല്ലാവരും സ്വതന്ത്രരായി. വൈരാഗി രജനിയെ ആ സ്റ്റൂളിലിരുത്തി ആ കോടാലി ഉപയോഗിച്ച് അവളുടെ കഴുത്തറക്കുന്നു. ഇത് കണ്ട് എല്ലാവരും സന്തോഷിക്കുകയും കൈയടിക്കുകയും ചെയ്തു. ഈ പെൺകുട്ടിയെ ഞാനാണ് മന്ത്രവാദിനിയാക്കിയത്. എന്നാൽ ഈ പെൺകുട്ടി ഇതുപോലെ എല്ലാവരെയും ഉപദ്രവിക്കുമെന്ന കാര്യത്തിനെക്കുറിച്ച് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഇവളുടെ കഥ കഴിച്ചു. ഇനി നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. ചെല്ല്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്ക്. എല്ലാ മാലാഖമാരും സ്വന്തം വീടുകളിലേക്ക് പോയി. രഞ്ജിത്തും മാഗിയും സോഫിയയും വൈരാഗിയുടെ അടുത്തേക്ക് വന്നു. അവരുടെ എല്ലാം കണ്ണുകളിൽ കൃതജ്ഞതയുടെ ഒരു ഭാവമുണ്ടായിരുന്നു. അപ്പോൾ വൈരാഗി ചിരിച്ചുകൊണ്ട് പുറകിലേക്ക് നോക്കാൻ ആംഗ്യം കാണിച്ചു. എല്ലാവരും പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സോഫിയയുടെ അമ്മയും അച്ഛനും രഞ്ജിത്തിന്റെ അമ്മയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രഞ്ജിത്തും സോഫിയയും ഓടി അവരുടെ അടുത്തേക്കെത്തി. സോഫിയയുടെ മാതാപിതാക്കൾ വളരെ സന്തോഷത്തിലായിരുന്നു. അവർ വീണ്ടും വീണ്ടും രഞ്ജിത്തിനോട് നന്ദി പറയുകയായിരുന്നു. രഞ്ജിത്തിന്റെ അമ്മയ്ക്കും അവനെ തിരികെ കിട്ടിയതിൽ വളരെ സന്തോഷമായിരുന്നു. മാഗിയും രഞ്ജിത്തിന്റെ കൂടെ തന്നെ അവന്റെ വീട്ടിലേക്ക് പോയി. എല്ലാവരും സന്തോഷത്തോടെ അവരവരുടെ വീട്ടിലേക്ക് പോയി.